ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ലേണേഴ്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം എസ് പി സി എസ് അഥവാ സാഹിത്യ പ്രവർത്തക കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസുകൾ നമുക്ക് എസ് പി സി എസിനെ കുറിച്ച് പഠിക്കാം അതിനു മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക എസ് പി സി എസ് സാഹിത്യ പ്രവർത്തക കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എസ് പി സി എസ് വാസ് ഫോം ഡോൺ ഏപ്രിൽ തേർട്ടീൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് വിത്ത് ഹെഡ് ഓഫീസ് അറ്റ് കോട്ടയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് കോട്ടയം ആസ്ഥാനമാക്കി രൂപീകരിച്ച സഹകരണ സ്ഥാപനമാണ് എസ് പി സി എസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിന് ദ വൺ ആൻഡ് ഓൺലി വൺ റൈറ്റേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഈസ് എസ് പി സി എസ് ദ വൺ ആൻഡ് ഓൺലി വൺ റൈറ്റേഴ്സ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ദ വേൾഡ് ഈസ് എസ് പി സി എസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് എസ് പി സി എസ് ഈസ് അറ്റ് കോട്ടയം കോട്ടയത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾഡ് നെയിം ഓഫ് എസ് പി സി എസ് വാസ് സാഹിത്യ സഖ്യം എസ് പി സി എസിൻ്റെ പഴയ പേരെന്താണ് എന്ന് ചോദിച്ചാൽ സാഹിത്യസഖ്യം ദ ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് എസ് പി സി എസ് എസ് പി സി എസിൻ്റെ ആദ്യ പ്രസിഡൻ്റ് എം പി പോളാണ് അതുപോലെ തന്നെ ആദ്യ സെക്രട്ടറി കാരൂർ നീലകണ്ഠപ്പിള്ളയാണ് ആദ്യ പ്രസിഡൻറ്റ് എം പി പോളും ആദ്യ സെക്രട്ടറി കാരൂർ നീലകണ്ഠപിള്ളയുമാണ് ഫസ്റ്റ് മെമ്പേഴ്സ് ഓഫ് എസ് പി സി എസ് തകഴി ആൻഡ് പി കേശവദേവ് ആദ്യത്തെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് തകഴിയും പി കേശവദേവുമാണ് നമ്പർ ഓഫ് റൈറ്റേഴ്സ് അറ്റ് ദ ടൈം ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എസ് പി സി എസ് എസ് പി സി എസ് രജിസ്റ്റർ ചെയ്ത സമയത്തെ റൈറ്റേഴ്സിൻ്റെ എണ്ണം ചോദിച്ചാൽ പന്ത്രണ്ടാണ് എസ് പി സി എസിൻ്റെ ഓർഗനൈസേഷൻ അഥവാ ബിൽഡിംഗ് എന്ന് ചോദിച്ചാൽ അത് അക്ഷരമന്ദിരമാണ് ഇതിൻ്റെ ആസ്ഥാനം എറണാകുളത്താണ് നാഷണൽ ബുക്ക് സ്റ്റാൾ എൻ ബി എസ് ഇസ് ദ സെല്ലിംഗ് കൗണ്ടേഴ്സ് ഓഫ് എസ് പി സി എസ് നാഷണൽ ബുക്ക് സ്റ്റാൾ എൻ ബി എസ് ഇസ് ദ സെല്ലിംഗ് കൗണ്ടർ ഓഫ് എസ് പി സി എസ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ തന്നെ എല്ലാ ജില്ലകളിലും നാഷണൽ ബുക്ക് സ്റ്റാൾ എന്ന പേരിൽ പുസ്തകശാലകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് തകഴിയുടെ കഥകൾ വാസ് ദ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ്ഡ് ബൈ എസ് പി സി എസ് ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബറിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് തകഴിയുടെ കഥകളാണ് ഇന്ത്യ പ്രസ് ഈസ് ഓണേഡ് ബൈ എസ് പി സി എസ് ഇന്ത്യ പ്രസ് എന്ന പേരിൽ ഒരു അച്ചടിശാലയും പ്രവർത്തിക്കുന്നുണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ പ്രസ് എന്ന ഒരു അച്ചടിശാലയും പ്രവർത്തിക്കുന്നുണ്ട് ഫസ്റ്റ് ബുക്ക് പ്രിൻ്റഡ് ഇൻ ഇന്ത്യ പ്രസ് ഫോർത്ത് എഡിഷൻ ഓഫ് ഓഡയിൽ നിന്ന് അപ്പോൾ ഇന്ത്യ പ്രസ്സിൽ പ്രസ് ചെയ്ത ഫസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഫോർത്ത് എഡിഷൻ ഓഫ് ഓഡയിൽ നിന്ന് പി കേശവദേവിൻ്റെ ഓഡയിൽ നിന്ന് എന്ന ബുക്കാണ് ഈ ഇന്ത്യ പ്രസ് എന്ന പ്രസ് സ്ഥിതി ചെയ്യുന്നതും കോട്ടയത്താണ് എൻ ബി എസ് ബുള്ളറ്റിൻ ഇസ് ദ മന്ത്ലി ന്യൂസ് ബുള്ളറ്റിൻ പബ്ലിഷ്ഡ് ബൈ എസ് പി സി എസ് നയൻറ്റീൻ ജൂൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ മുതൽ എൻ ബി എസ് ബുള്ളറ്റിൻ എന്ന ഒരു മന്ത്ലി ന്യൂസ് ബുള്ളറ്റിനും എസ് പി സി എസ് വാസ് രജിസ്റ്റേർഡ് ആസ് ൂർ കോറേറ്റീവ് സൊസൈറ്റി ആക്ട് നൈൻറ്റീൻസ് രജിസ്റ്റർ ചെയ്ത ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ട്രാവൻഗൂർ കോക്ട് നയൻറ്റീൻ ഫോർട്ടീൻ ആണ് എസ് പി സി എസിന്റെ സിമ്പിൾ ആണ് ഈ കാണുന്നത് ഒരു ഡെക്കിന്റെ സിമ്പൽ ഇനി എസ് പി സി എസും കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റും ചേർന്ന് കൊണ്ട് നൽകുന്ന ഒരു അവാർഡാണ് അക്ഷര പുരസ്കാരം നെയിം ഓഫ് ദി അവാർഡ് ഗിവൺ ജോയിൻലി ബൈ എസ് പി സി എസ് ആൻഡ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അക്ഷര പുരസ്കാരം ഇരുപത് മാസം കൂടുമ്പോഴൊക്കെ അക്ഷര പുരസ്കാരം എന്ന അവാർഡ് നൽകാറുണ്ട് അക്ഷര പുരസ്കാരം ഗിവ്സ് ഇൻ എവറി ട്വൻ്റി മന്ത്സ് കൃതി ടു തൗസൻഡ് നയൻറ്റീൻ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ അറ്റ് എറണാകുളം ഓർഗനൈസ്ഡ് ബൈ എസ് പി സി എസ് കൃതി ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻ്റി എന്നൊരു പേരിൽ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എസ് പി സി എസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് എവിടെ എറണാകുളത്ത് അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണ് എന്ന് ഒന്നും കൂടി നോക്കാം എസ് പി സി എസ് ഫോം ചെയ്ത വർഷം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡേറ്റ് ഏപ്രിൽ മുപ്പതിനാണ് ദ റൈറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കോട്ടയത്താണ് ആദ്യകാല നാമം സാഹിത്യ സഖ്യം ഫസ്റ്റ് പ്രസിഡൻറ്റ് എം പി പോളും ഫസ്റ്റ് സെക്രട്ടറി കാരൂർ നീലകണ്ഠപ്പിള്ളയുമാണ് ഫസ്റ്റ് മെമ്പേഴ്സ് തകഴിയും പി കേശവദേവുമാണ് ആദ്യകാലത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള റൈറ്റേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ട് പേര് മാത്രമാണ് ഇതിൻ്റെ ഓർഗനൈസേഷൻ അഥവാ ബിൽഡിങ്ങിൻ്റെ പേരാണ് അക്ഷരമന്ദിരം ബുക്ക് സ്റ്റാളാണ് എ നാഷണൽ ബുക്ക് സ്റ്റാൾ എൻ ബി എസ് പബ്ലിഷ് ചെയ്ത ആദ്യ ബുക്ക് തകഴിയുടെ കഥകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഡിസംബറിലാണ് പബ്ലിഷ് ചെയ്യുന്നത് പ്രസ്സിൻ്റെ നെയിമാണ് ഇന്ത്യ പ്രസ് ഇവിടെ ഈ ഇന്ത്യ പ്രസ്സിൽ പ്രസ് പ്രിൻ്റ് ചെയ്ത ആദ്യ പുസ്തകമാണ് ഓടയിൽ നിന്ന് ഇനി മന്ത്ലി ന്യൂസ് ബുള്ളറ്റിനാണ് എൻ ബി എസ് ബുള്ളറ്റിൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂൺ മുതലാണ് എൻ ബി എസ് ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് എസ് പി സി എസ് രജിസ്റ്റർ ചെയ്ത ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ ട്രാവങ്കൂർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് നയൻറ്റീൻ ഫോർട്ടീനാണ് എസ് പി സി എസ് നൽകുന്ന അവാർഡിൻ്റെ പേരാണ് അക്ഷര പുരസ്കാരം ഇത് ഇരുപത് മാസം കൂടുമ്പോഴാണ് നൽകാറുള്ളത് ഇനി കൃതി ടു തൗസൻഡ് നയൻറ്റീനാണ് ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ എസ് പി സി എസ് ഓർഗനൈസ് ചെയ്ത ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ അപ്പോൾ ഇത്രയാണ് എസ് പി സി എസ് സാഹിത്യ പ്രവർത്തക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എപ്പോഴും അറിയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക താങ്ക്